യും തോടിനെയും കായലിനെയും സംരക്ഷിക്കുന്ന ഒരു ഭിത്തിയാണ് കണ്ടൽക്കാട്. ശുചിയും അവിടുത്തെ വെള്ളം ശുചിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെലവുമില്ലാതെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്, ഇതിന് എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയ അധികാരികൾക്കും ഞാൻ ഈ അവസരത്തിൽ ഈ നാടിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഏറ്റുമല്ലൂരിന്റെ ബഹുമാനായിട്ടുള്ള എം എൽ എ അഡ്വക്കേറ്റ് കെ സുരേഷ് ഉറുപ്പ അവർ, ചർമ്മണ്ണോ ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ, പ്രത്യേകിച്ച് ഈ ആതിഥേയ ഗ്രാമപഞ്ചായത്ത് അവരുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ഹരിതസേന, ആ ഹരിതസേന ഇതിനെല്ലാം കൂടി കാഴ്ചയ്ക്കേറെ രസമാണ്. നല്ല രീതിയിൽ ഇത് വളർന്നു വന്ന ജീവിതത്തെ തന്നെ മഹതിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ അത് എത്തുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് സംസ്ഥാന അങ്ങനെ വനം സംരക്ഷണത്തിന് മൃഗ ഇനി പടിഞ്ഞാറോട്ട് വരുമ്പോൾ അങ്ങ് കിഴക്കൻ പ്രദേശത്തെ വനങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് അതൊഴുകി കുറച്ച് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതോ വനവുമായി ചേർന്ന് കിടക്കുന്നതോ വന കണ്ടാൽ വനമായി കിടക്കുന്നതോ ആയിട്ടുള്ള ഭൂമി മാത്രമേ ഉള്ളൂ ഏതെങ്കിലും കാരണവശാൽ. അങ്ങനെ അതിനിപ്പോൾ എടുക്കുന്നില്ല, ഈ ഗവൺമെൻറ് വന്നിട്ട് പുതിയതായിട്ട് അങ്ങനെ എടുക്കുന്നില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭയം വേണ്ട. കണ്ടൽക്കാടുകൾ പരമാവധി വെച്ചുപിടിപ്പിക്കുന്നത്, കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിന് തീരപ്രദേശങ്ങളിലുള്ള ആളുകൾ സ്വമേധയാ മുന്നോട്ട് വരണം. അതൊന്ന്. രണ്ട്, വനംവകുപ്പിൻ്റെ സഹായവും ഈ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇവിടെ ഇത് ഈ പ്രദേശത്തിൻ്റെ കൂടി വികസനം ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ സേവനം കൂടി ഉപയോഗിച്ചുകൊണ്ട് അറിവും അതുപോലെ തന്നെ ഇവരുടെ പരിജ്ഞാനവും നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കണ്ടൽ കാടുകൾ നല്ലതുപോലെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ അധ്യക്ഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ യഥാർത്ഥത്തിൽ നല്ല ജൈവ വേലി കടലും അല്ലെങ്കിൽ കായലും ഈ കരയും തമ്മിൽ വേർതിരിക്കുന്ന നല്ല ഒന്നാന്തരം ജൈവ വേലിയായി അത് നിൽക്കും. അത് പക്ഷികളുടെ ആവാസ കേന്ദ്രമാണ്. ഞാൻ കണ്ണൂരിൽ